ഹലോ, എല്ലാവർക്കും സാറാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പെട്ടിത്തുണി കാണൽ ചടങ്ങും പിന്നെ ഒരു കുഞ്ഞൊരു സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ കൂടിയുണ്ട്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റിൻ്റെ വീഡിയോ ഈ വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തത്തിലായിട്ട് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു പെട്ടിത്തുണി കാണൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് കണ്ണൂർ ഭാഗത്തുള്ള ഏകദേശം ആൾക്കാർക്കൊക്കെ ഇതെന്ന സംഭവം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതായത് നമ്മുടെ ഈ ഒരു കണ്ണൂർ കല്യാണം എന്ന് പറയുന്നത് രാത്രി പെണ്ണിൻ്റെ വീട്ടിലാണല്ലോ ചെക്കൻ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് കൊണ്ടുവരുന്ന ഡ്രസ്സൊക്കെയാണിത്. ചെക്കൻ്റെതും പിന്നെ പെണ്ണിൻ്റെതും പെണ്ണിൻ്റെ വീട്ടുകാർക്കൊക്കെ കൊണ്ടുവരുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇതിന് പെട്ടിത്തുണി എന്നാന്ന് പറയാം. നമ്മുടെ കണ്ണൂർ ഭാഗത്ത് പെണ്ണിൻ്റെ കല്യാണം കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ അന്ന് രാത്രിയും അതുപോലെ തന്നെ പിറ്റേന്നൊക്കെ ഭയങ്കര ആകാംക്ഷയുണ്ടാവുക. ഈ പെട്ടിത്തുണീൻ്റെ ഉള്ളിൽ എന്തെല്ലാന്നുള്ളത് ആർക്കൊക്കെ ഡ്രസ്സ് ഉള്ളത് അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആകാംക്ഷയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഈ ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങുണ്ടല്ലോ ഉമ്മാൻ്റെ ആങ്ങള, അതായത് പെണ്ണിൻ്റെ ഉമ്മാൻ്റെ ആങ്ങള കാർണൂർ എന്നാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ പറയാറ്. അവരാണ് ഈ ഒരു പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് നടത്തേണ്ടത്. അപ്പോൾ ഈ ഒരു ചടങ്ങ് എല്ലാ ഭാഗത്തും ഉണ്ടോ എന്നറിയില്ല, പക്ഷെ നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ ഈ ഒരു ചടങ്ങുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പെട്ടിത്തുണി കാണാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സൊക്കെ വരും. ഈ പെട്ടിത്തുണിയിൽ എന്തെല്ലാമാണുള്ളത് ആർക്കൊക്കെയാണ് ഡ്രസ്സൊക്കെ ഉള്ളതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് റിലേറ്റീവ്സൊക്കെ വരും. പിന്നെ ഈ ഒരു പെട്ടിത്തുണിയിൽ പെണ്ണിന് വേണ്ടിയുള്ള എല്ലാ ഐറ്റംസും പിന്നെ പെണ്ണിൻ്റെ ഡ്രസ്സും കുറച്ച് ടോപ്സും പിന്നെ അതുപോലെ തന്നെ കാർണൂറ് വൈഫിന് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ കുറച്ച് ആൾക്കൊക്കെ ഈ ഒരു പെട്ടിത്തുണിയിലൊക്കെയാണ് ഡ്രസ്സ് ഉണ്ടാകുക. പിന്നെ വേറൊരു പെട്ടിയും കൂടി ഉണ്ട്, അതിൽ പെർഫ്യൂംസ് പൗഡർ സോപ്പ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു വീഡിയോ ഞാനെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് മോൻ ഭയങ്കരമായിട്ടൊരു കരച്ചിലൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് വീട്ടിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ അനിയത്തിനാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവളാണെങ്കിലോ മുഴുവനായിട്ട് വീഡിയോ എടുത്തിട്ടുമില്ല. പിന്നെ എന്നിട്ട് ഞാൻ പിന്നെ വിചാരിച്ചത് എന്തായാലും ഇത് വീഡിയോ കാണിക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ പിന്നെ ഒരു കമൻറ്റ് വന്നു പെട്ടിത്തുണി ഇതാക്കുന്നതിൻ്റെ വീഡിയോയ്ക്ക് കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തായാലും ഈ കുറച്ചെങ്കിലും കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ടോ, അവൾക്ക് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടോപ്സൊക്കെയാണ്. ടോപ്സ് സ്കാർഫ് അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്. പെണ്ണിൻ്റെ ഉപ്പാൻ്റെ ഫാമിലി അങ്ങനെ കുറച്ചാൾക്കൊക്കെ ഈ ഒരു പെട്ടിത്തുണിയിൽ ഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് കണ്ണൂർ ഭാഗത്തെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് എന്ന് പറയുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ സർപ്രൈസ് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ December 8 അതായത് കല്യാണം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എടുക്കുന്ന വീഡിയോ ആണ്. വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ലേറ്റായി പോയതാണ്. കല്യാണം കഴിഞ്ഞത് കൊണ്ട് കുറച്ചും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ലേറ്റായി പോയതാണ്. അപ്പോൾ സർപ്രൈസ് കൊടുക്കുന്നത് എൻ്റെ സിസ്റ്ററിനാണ്. കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു സിസ്റ്ററിനല്ല കേട്ടോ. ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ 4 പെൺമക്കളാണെന്ന്. അപ്പോൾ സിസ്റ്ററിൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റെല്ലാം അവളെ ഹസ്ബൻഡ് വിളിച്ചിട്ടെല്ലാം അവിടെ സെറ്റാക്കി വെച്ചതാണ്. അത് നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അനുസ്കാകൻ്റെ വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. Take the next right, then your destination will be on the left. അങ്ങനെ കേക്കൊക്കെ വാങ്ങിയിട്ട് വണ്ടിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ ഇതൊക്കെയാണ് ഗിഫ്റ്റ്. അപ്പോൾ അവൾ കാണാതെ നമ്മളിതാ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയായിട്ട് അവളൊന്നും അറിഞ്ഞിട്ടില്ല. Thank you.
ആയിട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അവൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി. അപ്പോൾ അവള് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ചോക്ലേറ്റ്സ് ഒക്കെ കണ്ടത് കണ്ടിട്ട് നെറ്റിയത് നമ്മളല്ല, ശരിക്കും പറഞ്ഞാൽ മോനാണ് നെറ്റിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.